വിദ്യാഭ്യാസ നൈപുണ്യ മേഖലകൾക്ക് വമ്പൻ പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ ബഡ്ജറ്റ്. 1.84 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് ഈ മേഖലയിൽ നടപ്പിലാക്കുകയെന്ന് 3rd നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനവകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. 4 കോടി യുവജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് നൈപുണ്യ വികസനം, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. ഈ ബജറ്റിൽ ഞങ്ങൾ തൊഴിൽ, വൈദഗ്ധ്യം, MSCMകൾ, ഇടത്തരക്കാർ എന്നിവയിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 5 വർഷ കാലയളവിൽ 4.1 കോടി യുവാക്കൾക്ക് 2 ലക്ഷം കോടി രൂപ മുടക്കിൽ തൊഴിൽ, വൈദഗ്ധ്യം, മറ്റവസരങ്ങൾ എന്നിവ സുഗമമാക്കുന്നതിന് 5 പദ്ധതികളുടെയും സംരംഭങ്ങളുടെയും ഒരു പാക്കേജ് പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് ബജറ്റിൽ വ്യക്തമാക്കുന്നു. 9 മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ബജറ്റിലെ പ്രഖ്യാപനം. എല്ലാവർക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി 9 മുൻഗണനാ മേഖലകളിൽ സുസ്ഥിരമായ വികസനം ബജറ്റ് വിഭാവനം ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാവി ബജറ്റുകൾ 2024 ബജറ്റിന്റെ ഈ മുൻഗണനകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും എന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. രാജ്യത്ത് കൂടുതൽ വർക്കിംഗ് വിമൺ ഹോസ്റ്റലുകൾ യാഥാർത്ഥ്യമാക്കുമെന്ന പ്രഖ്യാപനവും ബജറ്റിലുണ്ട്. 3 വർഷത്തിനകം 400 ജില്ലകളിൽ ഡിജിറ്റൽ വിളാ സർവേ നടത്തും. 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പലിശരഹിത വൗച്ചറുകൾ അനുവദിക്കും. ഇതോടൊപ്പം തന്നെ സ്ത്രീകൾക്കായി പ്രത്യേക നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 3rd നരേന്ദ്രമോദി സർക്കാരിന്റെ രൂപീകരണത്തിന് നിർണായക പിന്തുണ നൽകിയ ചന്ദ്രബാബു നായിഡുവിന്റെ ആന്ധ്രാപ്രദേശിന് ബജറ്റിൽ വാരിക്കോരി നൽകി കേന്ദ്രം. ആന്ധ്രാപ്രദേശിന് പ്രത്യേക ധന പാക്കേജാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തലസ്ഥാനമായ അമരാവതിയുടെ വികസനത്തിനായി ആന്ധ്രാപ്രദേശിന് 15,000 കോടി രൂപയുടെ സഹായമാണ് അനുവദിച്ചിരിക്കുന്നത്. തലസ്ഥാന വികസനത്തിനായി 15,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി സംഘങ്ങൾ കേന്ദ്ര സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ ആവശ്യം കേന്ദ്രം അതേപടി തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുന്നണിയിലെ 3rd വലിയ കക്ഷികളായ JDUവിനും വലിയ പരിഗണനയാണ് ബജറ്റിൽ ലഭിച്ചത്. ബീഹാറിൽ പുതിയ വിമാനത്താവളവും റോഡുകളും നിർമ്മിക്കാൻ പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ച ബജറ്റ് ഹൈവേ വികസനത്തിന് മാത്രം 26,000 കോടി വകയിരുത്തി. മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാനും സഹായം ലഭിക്കും. മറ്റു പ്രഖ്യാപനങ്ങൾ ബീഹാറിൽ. പാറ്റ്ന, പൂർണിയ, ബുക്സാർ, ഭഗൽപൂർ, ബോധ്ഗയ, രാജ്ഗിൽ, വൈശാലി, ദർഭാംഗ എന്നിവയെ ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേകൾ. ബുക്സാർ ജില്ലയിൽ ഗംഗാനദിക്ക് മുകളിലായി 2 വരിപ്പാലം. ഭഗൽപൂർ ജില്ലയിലെ പിർപൈന്തിയിൽ 2400 MV പവർ പ്ലാന്റ്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലെ വികസനത്തിനായി ബീഹാർ, ആന്ധ്ര, പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളെ പൂർവോദയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. വികസിത് ഭാരത് സബലീകരിക്കാൻ ഈ പ്രദേശങ്ങളെ രാജ്യത്തിന്റെ എഞ്ചിനാക്കി മാറ്റുമെന്നും ധനമന്ത്രി പറഞ്ഞു. ഹൈവേ വികസനത്തിന് 26,000 കോടി, മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിന് സഹായം, കായിക മേഖലയിൽ അടിസ്ഥാന വികസനം. അതിനിടെ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കായി വമ്പൻ പദ്ധതികൾ. 1 കോടി വീടുകൾക്ക് കൂടി സോളാർ പദ്ധതി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി സൂര്യകാർ മുഫ് ബിജിലി പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് നേരത്തെയും ലഭിച്ചിട്ടുള്ളത്. വൈദ്യുതി നിരക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ പദ്ധതിയിൽ 1.28 കോടി രജിസ്ട്രേഷനുകളും 14 ലക്ഷം അപേക്ഷകളും ഇതിനകം ലഭിച്ചിരുന്നു. സൌരോർജ്ജം പ്രയോജനപ്പെടുത്തി സാധാരണ കുടുംബങ്ങൾക്ക് ഗണ്യമായ സാമ്പത്തികാശ്വാസം നൽകുന്ന രീതിയിലാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ കുറഞ്ഞത് 15,000 രൂപ മുതൽ 18,000 രൂപ വരെയാണ് കുടുംബങ്ങൾക്ക് പ്രതിവർഷം ലാഭിക്കാൻ സാധിക്കുക. മാത്രമല്ല സോളാർ പാനൽ ഇൻസ്റ്റാളേഷൻ, മെയിന്റനൻസ് എന്നിവയിൽ സാങ്കേതിക വൈദഗ്ധ്യമുള്ള നിരവധി യുവാക്കൾക്ക് തൊഴിലവസരങ്ങളും ലഭിക്കും. സോളാർ പദ്ധതിക്ക് കീഴിൽ 1 കിലോവാട്ടിന് 9,000 രൂപ മുതൽ 18,000 രൂപ വരെയാണ് വീട്ടുടമകൾക്ക് സബ്സിഡി നൽകുന്നത്. കൂടാതെ 3 കിലോവാട്ട് മുതൽ 5 കിലോവാട്ട് വരെ വരുന്ന ഇൻസ്റ്റലേഷന് വേണ്ടി ചിലവാകുന്ന 2.20 ലക്ഷം രൂപ മുതൽ 3.5 ലക്ഷം രൂപ വരെ സാധാരണ നിങ്ങൾ വൈദ്യുതി ബിൽ അടയ്ക്കുന്നത് പോലെ തവണകളായി അടയ്ക്കാവുന്നതാണ്. 2016 ആരംഭിച്ച ഈ സോളാർ പദ്ധതിയുടെ കപ്പാസിറ്റി 2.7 ജിഗാവാട്ട് ആയിരുന്നു. എന്നാൽ വരും വർഷങ്ങളിൽ 40 ജിഗാവാട്ടായി ഉയർത്തുകയാണ് ലക്ഷ്യം. ഇങ്ങനെ നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് പ്രഖ്യാപനത്തിൽ ആന്ധ്രയ്ക്കും ബീഹാറിനും വാരിക്കോരി നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.